ഹലോ, വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഡ് ലോക്കിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഡെഡ് ലോക്ക്, കണ്ടീഷൻസ് ഫോർ ഡെഡ് ലോക്ക്, അതുപോലെ തന്നെ ഡെഡ് ലോക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ്. സോ ഡെഡ് ലോക്ക് എന്നുള്ള ടോപ്പിക് തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു എക്സാമ്പിൾ പറയാം, നമ്മുടെ റിയൽ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട്. ഇപ്പൊ രണ്ട് കൺട്രീസ് ഉണ്ട്, ഈ രണ്ട് കൺട്രീസിനും ഒരു മെഡിസിൻ ഡെവലപ്പ് ചെയ്യണം. ഒരു കൺട്രിയുടെ കയ്യിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ടെക്നോളജീസ് ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. സെക്കൻഡ് കൺട്രിയുടെ കയ്യിലുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന റോ മെറ്റീരിയൽസ് ആണ്. പക്ഷെ ഇവർ രണ്ടു പേരും അത് ഷെയർ ചെയ്യാൻ തയ്യാറാവുന്നില്ല. അങ്ങനത്തെ കേസിൽ എന്താണ്, ആ ഒരു മെഡിസിൻ അവിടെ ഡെവലപ്പ് ചെയ്യാൻ രണ്ട് കൺട്രിക്കും തന്നെ ചെയ്യാനും പറ്റില്ല. സോ ഈ ഒരു കണ്ടീഷന് വേണമെങ്കിൽ നമുക്ക് ഡെഡ് ലോക്കിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഡെഡ് ലോക്കിന്റെ ഡെഫിനിഷനിലോട്ട് പോവാം. മെയിൻലി ഡെഡ് ലോക്ക് എന്നുള്ളത് സിസ്റ്റത്തിൽ സംഭവിക്കുന്നത് മൾട്ടി പ്രോസസ് സിസ്റ്റത്തിന്റെ കേസിലാണ്. അപ്പൊ ഇവിടെ ഡെഫിനിഷൻ എന്താ പറയുന്നത്, ഇറ്റ്സ് എ സെറ്റ് ഓഫ് ബ്ലോക്ക്ഡ് പ്രോസസ്സസ് ഈച്ച് ഹോൾഡിംഗ് എ റിസോഴ്സ് ആൻഡ് വെയിറ്റിംഗ് ടു അക്വയർ അനദർ റിസോഴ്സ് ഹെൽഡ് ബൈ അനദർ പ്രോസസ്. എന്ന് വെച്ചാൽ ഇവിടെ കുറേ ബ്ലോക്ക്ഡ് പ്രോസസ്സുകളാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ബ്ലോക്ക്ഡ് പ്രോസസ്സുകളുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെയായിരുന്നു സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞത്. ഒരുപാട് പ്രോസസ്സുകൾ വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിൽക്കുകയാണ് അവർക്ക് എക്സിക്യൂഷന് വേണ്ടിയിട്ട്. പക്ഷെ അവിടുത്തെ കേസിൽ അവർക്കെല്ലാം ഒരു ഹോപ്പ് ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സിക്യൂഷന് ഒരു ചാൻസ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഡെഡ് ലോക്കിന്റെ കേസിൽ അങ്ങനെ ഒരു ഹോപ്പ് ഇല്ല, ഇൻഫൈനൈറ്റ് ആയിട്ടാണ് അവിടെ വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെന്ന് ചോദിച്ചാൽ, അവിടെ കുറേ പ്രോസസ്സുകളുണ്ട്. ഈ എല്ലാ പ്രോസസ്സുകൾക്കും ഓരോ റിസോഴ്സുകൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ആരും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ കയ്യിലുള്ള ഒരു റിസോഴ്സ് കൊണ്ട് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പകരം അവർക്ക് വേറൊരു റിസോഴ്സ് കൂടി വേണം. പക്ഷെ അവർക്ക് വേണ്ടുന്ന റിസോഴ്സ് ഇരിക്കുന്നതോ വേറെ പ്രോസസ്സിന്റെ കയ്യിൽ. ആ പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള റിസോഴ്സിനെ ഷെയർ ചെയ്യാനോ തയ്യാറുമല്ല. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഡെഡ് ലോക്ക് ഉണ്ടാകുന്നത്. ഇത് നമുക്ക് ഈ ഡയഗ്രത്തിൽ നോക്കാം. ഇവിടെ രണ്ട് പ്രോസസ്സുകളാണ്, P1 and P2, അതുപോലെ തന്നെ രണ്ട് റിസോഴ്സുകൾ R1 ഉം R2 ഉം. ഇവിടെ പ്രോസസ്സിന്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എയറോ ഇൻകമ്മിങ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ആ ഒരു റിസോഴ്സിന് അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഔട്ട് ഗോയിങ് ആണ് ആരോ എന്നുണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് ആണ് അവിടെ നടക്കുന്നത്. യൂഷ്വലി ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഒരു റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കും, ആ റിസോഴ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഗ്രാന്റ് ചെയ്ത് കൊടുക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് ആ റിസോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരിക്കൽ ആ റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ അത് തിരിച്ചേൽപ്പിക്കണം. ഇപ്പം നിങ്ങളൊരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ട് പേര് മാത്രമേ ലാസ്റ്റ് ഉള്ളൂ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പേനിക്കകത്ത് മഷി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അടുത്തിരിക്കുന്ന ആളെടുത്ത് ചോദിക്കും. അപ്പം അയാളെടുത്ത് ചോദിക്കുക, അതായത് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പേന തരൂ എന്നുള്ളത്. അപ്പം അയാൾ എഴുതി കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതല്ല, നിങ്ങൾക്ക് ആ പേന കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഉടനെ നിങ്ങൾ തിരിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരു ക്യാരക്ടർ കൂടി വേണം. അപ്പോൾ ഇവിടെ അതാ സംഭവിക്കുന്നത്, ഒരു പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൈലബിൾ ആണെങ്കിൽ മാത്രം ഗ്രാന്റ് ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യും. അപ്പം ഈ ഒരു പിക്ചറിനകത്ത് P1 എന്നുള്ള പ്രോസസ്സിന് R1 ഹോൾഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ P1 R1 കൊണ്ട് സാറ്റിസ്ഫൈ അല്ല. കാരണം അതിൻ്റെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ R2 എന്നുള്ള റിസോഴ്സ് കൂടി വേണം. പക്ഷെ R2 നോക്കിയ R2നെ P2 ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ P2ന് R2 കൊണ്ട് ഫുള്ള് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, P2ന് R1 കൂടി വേണം. R1 ഇരിക്കുന്നത് P1ന്റെ കയ്യിലാണ്. അപ്പോൾ രണ്ടു പേരും, P1 ആവട്ടെ P2 ആവട്ടെ, രണ്ടു പേരും അത് ഷെയർ ചെയ്യുന്നില്ല. ഇതൊരു ഡെഡ് ലോക്കിന് എക്സാമ്പിളാണ്. ഇനി ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമുക്ക് ഡെഡ് ലോക്ക് ഉണ്ടാവുന്നത് നോക്കാം. മെയിൻ ആയിട്ട് നാല് കണ്ടീഷൻസ് ഉണ്ട്. ഈ നാല് കണ്ടീഷൻസ് ഒന്നിച്ച് വന്നാലാണ് ഡെഡ് ലോക്ക് ഉണ്ടായി എന്ന് പറയുന്നത്. ഈ നാല് കണ്ടീഷൻസിനെ പറയുന്നതാണ് കോഫ്മാൻ കണ്ടീഷൻ എന്നുള്ളത്. ഫസ്റ്റ് വേണം നോക്കാം മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഒരു റിസോഴ്സ്, ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന റിസോഴ്സിനെയാണ്. റിസോഴ്സ് എന്ന് പറയുമ്പോൾ പ്രിന്റർ വരാം, മൗസ് വരാം, കീബോർഡ് വരാം. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു റിസോഴ്സ് ഉണ്ട്, ആ റിസോഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോസസ്സുകൾ വെയിറ്റ് ചെയ്യണം, റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ മ്യൂച്വൽ എക്സ്പ്ലോഷൻ. മ്യൂച്വലി എല്ലാവർക്കും ഒരു റിസോഴ്സിന് വേണ്ടി കോമ്പറ്റ് ചെയ്യുക. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പ്രിന്റർ. പ്രിന്ററിൽ ഒരു സമയം ഒരു ടാസ്ക് മാത്രമേ അതിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രയൽ റൂം ഉണ്ട്, രണ്ട് പേരുണ്ട് ഡ്രസ്സ് ട്രൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റിൽ കയറി ഒരാൾ ആ ട്രയൽ റൂം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻഗേജ്ഡ് ആയി, അപ്പോൾ മറ്റാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണോ ആദ്യം കയറിയയാൾ പുറത്ത് വരുന്നത്, എൻഗേജ്ഡ് എന്നുള്ളത് വാക്കൻ്റ് എന്നുള്ള സിമ്പിൾ വരുന്ന ആ സമയത്ത് മാത്രമേ നെക്സ്റ്റ് ആളിന് ആ ഒരു റിസോഴ്സ് ആയിട്ടുള്ള ട്രയൽ റൂം യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ദാറ്റ് ഇസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഇനി നെക്സ്റ്റ് വേണം നോക്കാം ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഹോൾഡ് ആൻഡ് വെയിറ്റിന് പറയുകയാണെങ്കിൽ കുറച്ചൊരു അത്യാഗ്രഹം പിടിച്ച ഒരു പരിപാടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിസോഴ്സ് കയ്യിലുണ്ട്, പക്ഷെ അതുകൊണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല,
അതിന് വേറൊരു റിസോഴ്സും കൂടി കിട്ടിയാൽ മാത്രമേ അതിന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ വെയിറ്റ് ചെയ്യുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് വേറൊരു പ്രോസസ്സിൻ്റെ കയ്യിലായിരിക്കാം ഉള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, നോ പ്രിയംഷൻ. നമ്മൾ പ്രോസസ് മാനേജ്മെൻറ്റും ഒക്കെ പഠിക്കുന്ന സമയത്ത് എപ്പോഴും പറഞ്ഞിരുന്ന ഒരു വേർഡാണ് പ്രിയംറ്റീവ്, നോൺ പ്രിയംറ്റീവ്, പ്രിയംഷൻ എന്നുള്ളത്. ഈ പ്രിയംഷൻ എന്നുള്ള വേർഡ് തന്നെ ബേസ് ചെയ്തിരിക്കുന്ന എന്ത് കാര്യത്തിനെയാണ്? പ്രിഫറൻസ്. ആർക്കെങ്കിലും ഒരു പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അതിന് ആദ്യം എടുക്കും, പ്രിഫറൻസ് ഇല്ലാത്ത ആളിനെ സൈഡാക്കും. പക്ഷേ ഈ ഡെഡ് ലോക്കിന്റെ കേസിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഇവിടെ ഒരു പ്രോസസ്സിന് ഒരു റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തല്ലാതെ ആ റിസോഴ്സിനെ പുറത്തോട്ട് അടുത്ത പ്രോസസ്സിന് കൊടുക്കുന്നില്ല. അത് എത്ര അർജന്റ് ആയിട്ട് വരുന്ന പ്രോസസ്സ് ആണെങ്കിലും ശരി. ദെൻ നെക്സ്റ്റ് വൺ, സർക്കുലാർ വെയിറ്റ്. സർക്കുലാർ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോവാണ് കുറേ പ്രോസസ്സുകൾ, പക്ഷെ അതൊരു സർക്കുലാർ വെയിലാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്, എ എന്നുള്ള പ്രോസസ്സിന് ഒരു റിസോഴ്സിന് വേണം, അതിരിക്കുന്നത് ബിയുടെ കയ്യിലാണ്. അപ്പോൾ ബി അതിന് വേണ്ടിയിട്ട് എ വെയിറ്റ് ചെയ്യും. ദെൻ ബിക്ക് അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന റിസോഴ്സ് ഇരിക്കുന്നത് സിയുടെ കയ്യിലാണ്. സിക്ക് വേണ്ടുന്ന റിസോഴ്സ് എയുടെ കയ്യിലാണ് ഇരിക്കുന്നത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരു സർക്കുലാർ വെയിലാണ് അത് വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. ഇതിനെയാണ് സർക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു നാല് കണ്ടീഷൻസ് ഒന്നിച്ച് വന്നാൽ മാത്രമേ ഡെഡ് ലോക്ക് ഉണ്ടാകും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ഈ ഒരു ഇത്രയാണ് എന്തൊക്കെയാണ് ഡെഡ് ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടുന്ന കണ്ടീഷൻസ്. ഇനി ഡെഡ് ലോക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള സ്ട്രാറ്റജി, അതിനകത്ത് നിന്ന് ഫസ്റ്റ് സ്ട്രാറ്റജി എന്താ പറയുന്നത്? ഡെഡ് ലോക്ക് പ്രിവെൻഷൻ. ഡെഡ് ലോക്ക് പ്രിവെൻഷനിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡെഡ് ലോക്ക് ഉണ്ടാകാനുള്ള കണ്ടീഷൻസ്, അതായത് നാല് കണ്ടീഷൻസ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നാല് കണ്ടീഷൻസിനെ പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഫസ്റ്റ് കണ്ടീഷൻ കൺസിഡർ ചെയ്യാം, പ്രിവെന്റ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അപ്പം മ്യൂച്വൽ എക്സ്ക്ലൂഷന്റെ കേസ് എന്താ പറയുന്നത്? ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ട്, അവർക്കെല്ലാം വേണ്ടുന്നത് ഒരു റിസോഴ്സിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷൻ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ സിസ്റ്റത്തിനകത്ത് ചില സിസ്റ്റത്തില് ചില ഡിവൈസസ് ഉണ്ടായിരിക്കും, ആ ഡിവൈസ് അറ്റ് എ ടൈമിൽ ഒരു പ്രോസസ്സിന് മാത്രമേ അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിന്റർ, പ്രിന്റർ വെച്ചുകൊണ്ട് ഒരു പ്രോസസ്സിന് മാത്രമേ ആ പ്രിന്ററിന് ഒരേ ടൈമിൽ അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ കേസിൽ ഈ ടൈപ്പ് ഡിവൈസസ് കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ ഒരിക്കലും മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്നുള്ള ആ ഒരു പ്രോബ്ലം അവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ആ ഡിവൈസിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. സോ ഇവിടുത്തെ കേസിൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യാൻ നോട്ട് പോസിബിൾ ആണ്. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻസ് നോക്കാം. ബാക്കി മൂന്ന് കണ്ടീഷൻസ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്താൽ മതി നമുക്ക് ഡെഡ് ലോക്ക് ഒഴിവാക്കാൻ. സോ നെക്സ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്നുള്ളത്. പ്രിവെന്റ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഈ ഹോൾഡ് ആൻഡ് വെയിറ്റിൽ എന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത്? ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, എന്നിട്ട് വേറൊരു റിസോഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ. അപ്പൊ ഈ ഒരു ഹോൾഡ് ആൻഡ് വെയിറ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി മൂന്ന് സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് അപ്രോച്ച് എന്താണെന്ന് നോക്കാം. ദ പ്രോസസ് ഹാസ് ടു ഫസ്റ്റ് റിക്വസ്റ്റ് ഓൾ ദ റിസോഴ്സസ് നീഡഡ് ഫോർ ഇറ്റ്സ് എക്സിക്യൂഷൻ. വൺസ് ഇറ്റ് ഹാസ് അക്വയർഡ് ഓൾ ദ റിസോഴ്സസ് ദൻ ഓൺലി സ്റ്റാർട്ട് എക്സിക്യൂഷൻ. എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് അതിൻ്റെ എക്സിക്യൂഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിന് എത്ര റിസോഴ്സുകൾ വേണം എന്നുള്ളത് അത് റിക്വസ്റ്റ് ചെയ്യും. ആ എല്ലാ റിസോഴ്സസും കിട്ടിക്കഴിഞ്ഞാൽ മാത്രം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഈ ഒരു ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒന്നാമത്തെ റീസൺ, ഇതിൽ സ്റ്റാർവേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് സ്റ്റാർവേഷൻ? ഫസ്റ്റ് ഒരു പ്രോസസ്സ് വന്നു, സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു പ്രോസസ്സ് പി വൺ ഉണ്ട്, പി വണ്ണിന്റെ കയ്യിൽ മൂന്ന് റിസോഴ്സുകൾ അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് ആദ്യം അത് ആർ വണ്ണിനെ യൂസ് ചെയ്യുന്നു, ദെൻ ആർ ടു, ദെൻ ആർ ത്രീ, ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. പാരലലി വേറൊരു പ്രോസസ്സ് കൂടി വന്നിട്ടുണ്ട്, പി ടു എന്നുള്ളത്. പി ടുവിന് വേണ്ടുന്നത് ആർ ത്രീ എന്നുള്ള പ്രോസസ്സിനെയാണ് ഫസ്റ്റ് വേണ്ടുന്നത്. അപ്പൊ ഈ ഒരു കേസസിൽ എന്താ സംഭവിക്കുക? ഒരിക്കലും പി വണ്ണ് അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാണ്ട് ഒരിക്കലും ആർ ത്രീനെ വിട്ടുകൊടുക്കുന്നില്ല. പക്ഷെ ഇത്രയും സമയം എന്ന് പറയുന്നത് പി ടു വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ആർ ത്രീക്ക് വേണ്ടിയിട്ട്. ദാറ്റ് മീൻസ് അവിടെ ഒരു പ്രോസസ്സ് അവിടെ വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോവുകയാണ്. ഒരിക്കലും ഒരു സിസ്റ്റത്തിന് രണ്ട് പ്രോസസ്സ് ആയിരിക്കില്ല, ഒരുപാട് പ്രോസസ്സുകൾ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് വരുവാണ്, ഓരോന്നും ഡിപ്പെൻഡന്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്റ്റാർവേഷൻ എന്നുള്ള സ്റ്റേജിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നീട് വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു പ്രോസസ്സിന് അതിന്റെ ടാസ്കിൽ എത്ര റിസോഴ്സുകൾ വേണം എന്നുള്ളതും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, എത്ര കണ്ട് ഡിവൈസ് യൂട്ടിലൈസേഷൻ വരുന്നു എന്നുള്ളത് ചോദിച്ചാൽ വളരെ കുറവായിട്ട് ഡിവൈസിനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ ഈ ഒരു അപ്രോച്ചിന്റെ ഡ്രോബാക്ക് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് അപ്രോച്ച് എന്താന്ന് നോക്കാം. നെക്സ്റ്റ് അപ്രോച്ചിൽ എന്താ പറയുന്നത്? പ്രോസസ് ടു റിക്വസ്റ്റ് ന്യൂ റിസോഴ്സ് ഓൺലി ആഫ്റ്റർ റിലീസിംഗ് ദി കറന്റ് റിസോഴ്സ്. അതായത്
ഒരു പ്രോസസ്സിന് പുതുതായിട്ട് ഒരു റിസോഴ്സ് വേണം എന്നുണ്ടെങ്കിൽ അതിന്റെ കയ്യിലുള്ള റിസോഴ്സിനെ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ റിക്വസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. ഇത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ന്യായമായ ഒരു കണ്ടീഷനാണ്. സോ ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് എഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം, ഒരു ടൈമർ സെറ്റ് ചെയ്യാണ് തേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. എ ടൈമർ ഇസ് സെറ്റ് ആഫ്റ്റർ ദി പ്രോസസ് അക്വയേഴ്സ് എനി റിസോഴ്സ് ആഫ്റ്റർ ദ ടൈം എക്സ്പയേഴ്സ് ദ പ്രോസസ് ഹാസ് ടു കമ്പൽസറി റിലീസ് ദ റിസോഴ്സ്. എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സിന് ഒരു റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ഒരു ടൈമർ സെറ്റ് ചെയ്യും. ടൈമർ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം വരെയായിരിക്കും ആ ഒരു റിസോഴ്സിനെ ആ പ്രോസസ്സിന് യൂസ് ചെയ്യാൻ പറ്റുക. ആ ടൈം കഴിഞ്ഞ ഉടനെ തന്നെ ആ പ്രോസസ്സ് അതിനെ വെച്ചുകൊണ്ടുള്ള എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയാലും ശരി ഇല്ലെങ്കിലും ശരി റിലീസ് ചെയ്ത് കൊടുത്തോളണം. നമ്മൾ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് ചെയ്തതുപോലെ. സോ ഈ ഒരു മൂന്ന് മെത്തേഡ്സ് ആണ് ഹോൾഡ് ആൻഡ് വെയിറ്റ് വഴി പ്രിവെന്റ് ചെയ്യാൻ, ഡെഡ് ലോക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. നെക്സ്റ്റ് പ്രിവെന്റ് ചെയ്യുന്നത് നോൺ പ്രിയംഷൻ എന്നുള്ളതാണ്. നോൺ പ്രിയംഷൻ എന്നാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹയർ പ്രിയോറിറ്റി വരുമ്പോൾ ലോവർ പ്രിയോറിറ്റീനെ പുറത്താക്കുക. ഇവിടെ ഡെഡ് ലോക്കിന്റെ കേസസിൽ നമ്മൾ ആ ഒരു പ്രിയോറിറ്റിക്ക് ഒരു പ്രിഫറൻസും കൊടുക്കുന്നില്ല. പക്ഷേ ഫോഴ്സ്ഫുള്ളി ഒരു പ്രിയംഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നോൺ പ്രിയംഷൻ എന്നുള്ളത് അവിടെ വയലേറ്റ് ചെയ്യാനുള്ള ചാൻസ് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഹയർ പ്രിയോറിറ്റി പ്രോസസ്സ് വരികയാണ്. ഇപ്പം കറൻ്റ്ലി ലോവർ പ്രിയോറിറ്റി പ്രോസസ്സിൻ്റെ കയ്യിലാണ് റിസോഴ്സ് എടുക്കുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഹയർ പ്രിയോറിറ്റി പ്രോസസ്സിനെ ലോവർ പ്രിയോറിറ്റി പ്രോസസ്സ് അവരുടെ കയ്യിലുള്ള റിസോഴ്സിന് കൊടുക്കും. എന്നിട്ട് ലോവർ പ്രിയോറിറ്റി പ്രോസസ്സ് വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രോസസ്സുകൾ വരുന്ന സമയത്താണ് ഇവിടെ പ്രിയോറിറ്റി കൊടുക്കുന്നത്, മീൻസ് പ്രിയംഷൻ എന്നുള്ളത് അലോക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഹൈ പ്രിയോറിറ്റി പ്രോസസ്സ് വരുന്ന സമയത്തും അതുപോലെ തന്നെ സിസ്റ്റം പ്രോസസ്സുകൾ വരുന്ന സമയത്തുമാണ്. നെക്സ്റ്റ് വൺ, എങ്ങനെയാണ് സർക്കുലർ വെയിറ്റ് എന്നുള്ളത് പ്രിവെന്റ് ചെയ്യാൻ നോക്കുന്നത്? അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ച്, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സിനും ഒരു ന്യൂമറിക്കൽ നമ്പേഴ്സ് കൊടുക്കാണ്. ആ നമ്പേഴ്സ് ഒന്നുകിൽ ഇൻക്രീസിംഗ് ഓർഡറിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡറിലായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് അഞ്ച് റിസോഴ്സുകളാണ്. ഈ അഞ്ച് റിസോഴ്സുകൾക്കും ഓരോ ന്യൂമറിക്കൽ കൊടുത്തിട്ടുണ്ട്, ആർ വൺ, ആർ ടു, ആർ ത്രീ, ആർ ഫോർ ആൻഡ് ആർ ഫൈവ്. ഇവിടെ ഇപ്പോൾ ഒരു പ്രോസസ്സ് വരികയാണ്, ആ പ്രോസസ് പി വൺ ആണെന്ന് വിചാരിക്കുക. പി വണ്ണിന് ഓൾറെഡി ഒരു റിസോഴ്സിന് റിക്വസ്റ്റ് ചെയ്തു ആർ ത്രീ എന്ന് പറഞ്ഞിട്ട്. ആർ ത്രീനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ആർ ത്രീ ഇതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഇവിടെ പി വൺ ഫോളോ ചെയ്യുന്നത് ഒരു ഇൻക്രീസിങ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പി വണ്ണിന് ഇനി റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആർ ഫോർ അല്ലെങ്കിൽ ആർ ഫൈവ് ആയിരിക്കും. ഇതിന് ആർ ടുവിനെ ആർ വണ്ണിനെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ആർ ത്രീയെ വെച്ചുകൊണ്ട് ആർ ഫോറിനെ ആർ ഫൈവിനെ പി വണ്ണിന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ റിക്വസ്റ്റ് പോകുന്നത്. സപ്പോസ് ഇവിടെ പി വണ്ണിന് റിക്വസ്റ്റ് ചെയ്യുന്നത് ആർ ടു ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആർ ത്രീയെ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ ആർ ടുവിനെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഫോമുല ആയിരിക്കും ഈ ഒരു സർക്കുലർ വെയിറ്റ് എന്നുള്ളത് പ്രിവെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തിരിച്ചുള്ള ഓപ്പറേഷനാണ്, ഈ റിവേഴ്സ് ഓപ്പറേഷനാണ് നമ്മൾ ഡിക്രീസിംഗ് ഓർഡർ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ. സോ ഇവിടെ സർക്കുലർ വെയിറ്റ് പ്രിവെന്റ് ചെയ്യുക, അതും ഈ ന്യൂമറിക്കൽ മെത്തേഡ് വെച്ചുകൊണ്ട് ഉള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഡെഡ് ലോക്ക് പ്രിവെന്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഈ നാല് അപ്രോച്ചസ് അല്ലെങ്കിൽ നാല് സ്ട്രാറ്റജീസ് ആണ് നമ്മുടെ ഡെഡ് ലോക്ക് പ്രിവെൻഷനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഡ് ലോക്ക് അവോയ്ഡൻസ് എങ്ങനെയാണെന്ന്. ഇവിടെ നെക്സ്റ്റ് സ്ട്രാറ്റജി എന്താണ്? ഡെഡ് ലോക്ക് അവോയ്ഡൻസ് എന്ന് പറഞ്ഞത്. അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്ന, നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ റിയൽ ലൈഫിലാണെങ്കിലും ശരി, ഒരാളുടെ ഒരു ഇൻഫോർമേഷൻ കിട്ടിയ ശേഷം അതിനനുസരിച്ച് നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഡിസിഷൻ കാരണം നമ്മൾക്ക് എന്തെങ്കിലും സേഫ് അല്ലാത്ത പ്രശ്നങ്ങൾ വരുമോ ഇല്ലയോ എന്നുള്ളവരുടെ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ നമ്മൾ അങ്ങ് ഡിസ്കാർഡ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അതേപോലെയാണ് ഇവിടെയും നടക്കുന്നത്. ഒരു റിക്വസ്റ്റ് വരുന്ന സമയത്ത് അത് ഒഴിവാക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് ആദ്യം കുറച്ച് ഇൻഫോർമേഷൻ അവരുടെ കയ്യിലുണ്ടായിരിക്കും, സിസ്റ്റത്തിന്റെ കയ്യിൽ. അതനുസരിച്ചിട്ട് അതിനെ ഒഴിവാക്കാൻ പറ്റുന്നതാണെന്ന് ഒഴിവാക്കി വിടും. ഇല്ല, അത് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു റിക്വസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ
ആദ്യം ചെക്ക് ചെയ്യുന്ന എന്തായിരിക്കും? അത് കാരണം എന്തെങ്കിലും ഒരു സിസ്റ്റം എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിലോട്ട് സേഫ് അല്ലാത്ത സ്റ്റേറ്റിലോട്ട് പോകുമോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. പോകുമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഡിസ്കാർഡ് ചെയ്യും, അല്ലാത്ത പക്ഷം മാത്രമേ അന്യം കൊണ്ട് മുന്നോട്ട് പോകത്തുള്ളൂ. സോ അതിനു വേണ്ടിയിട്ട് പ്രോസസ്സുകൾ എല്ലാവരും ആദ്യമേ തന്നെ അതിന് വേണ്ടുന്ന ആ പ്രോസസ്സിന് വേണ്ടുന്ന മാക്സിമം നമ്പർ ഓഫ് ഏതൊക്കെ ടൈപ്പ് റിസോഴ്സസിന് ആവശ്യമായിട്ടുണ്ടോ അതിൻ്റെ എല്ലാം മാക്സിമം നമ്പേഴ്സ് ആണ് അവിടെ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ മെയിൻ ചാലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതിന് എത്ര റിസോഴ്സ് ആവശ്യമായിട്ട് വരും എന്നുള്ളത്. ഓക്കെ, അതൊരു ചാലഞ്ചിങ് ആണ്. സോ ഈ ഒരു മെത്തേഡിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതം കൂടി ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയാം, ബാങ്കേഴ്സ് അൽഗോരിതം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളിപ്പോൾ യു ജി സി നെറ്റിനാണെങ്കിലും ഗേറ്റിനാണെങ്കിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിനാണെങ്കിലും. സോ ഇത് ബാങ്കേഴ്സ് അൽഗോരിതത്തിനെ കുറിച്ച് നമുക്കൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഈ തേർഡ് സ്ട്രാറ്റജിയാണ് ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി. ഇപ്പൊ ഇതിനു മുന്നേ പറഞ്ഞ രണ്ട് സ്ട്രാറ്റജീസിലും ഡെഡ് ലോക്ക് ഉണ്ടാകുന്നതിന് മുന്നത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇനി നോക്കുന്നത് സപ്പോസ് വരാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യാനുള്ള വഴികളാണ് നോക്കുന്നത്. സോ ആ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഗ്രാഫാണ്, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. ഇത് വെച്ചുകൊണ്ടാണ് ഡെഡ് ലോക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. സപ്പോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? റിക്കവർ ചെയ്യണം. റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? സി പി യു തന്നെ ഫോഴ്സ്ഫുള്ളി അതിലുള്ള റിസോഴ്സുകളെ ഡിയലോക്കേറ്റ് ചെയ്യുക, അതായത് റിലീസ് ചെയ്തിട്ട് വേറെ പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്തു കൊടുക്കും. ഇനി ഈ അലോക്കേഷൻ നടക്കുന്നത് ഏതെങ്കിലും ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടല്ല, അവിടെ ഒരു ഹയർ പ്രയോറിറ്റി പ്രോസസ്സ് അല്ലെങ്കിൽ സിസ്റ്റം പ്രോസസ്സിനോ വേണ്ടിയിട്ടായിരിക്കും ഈ റിലീസ് ചെയ്ത റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആദ്യം വിക്റ്റിമായിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെ പിടിച്ച് വെയിറ്റിംഗ് സ്റ്റേറ്റിലോടും സി പി യു ഇടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് ഡെഡ്ലോക്ക് ഡിറ്റക്ഷനും അതുപോലെ റിക്കവറിയും വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിലെ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിനെ കുറിച്ച് നമുക്കൊരു കമ്മിങ് വീഡിയോയിൽ ഫുള്ളായിട്ട് ഡീപ്പായിട്ട് നോക്കാം. ഇനി ലാസ്റ്റ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം, ഡെഡ് ലോക്ക് ഇഗ്നോറൻസ്. ഇഗ്നോറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ തന്നെ എന്താ സംഭവിക്കുന്നത്? ഒരു ഇൻഫോർമേഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അതിനെ കൊണ്ട് വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെന്ന് ഉറപ്പായിട്ട് നമ്മൾ അത് ഇഗ്നോർ ചെയ്യാത്ത വാല്യൂ അതിന് കൊടുക്കില്ല. അതേപോലെയാണ് ഇവിടെ ഇഗ്നോറൻസിന്റെ കേസിലും കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ മൂന്ന് മെത്തേഡ്സിനകത്തും നമ്മൾ ഒരുപാട് അപ്രോച്ചസ് ഡിസ്കസ് ചെയ്തു. അതിൽ തന്നെ അതിനെ കൊണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. സ്റ്റാർവേഷൻ പോലെയുള്ള പ്രോബ്ലങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് അതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓവർ ഹെഡ്സ് ഒരുപാടായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഡെഡ് ലോക്കിൻ്റെ കേസിൽ തന്നെ പറഞ്ഞു ഉണ്ടാകാനുള്ള കണ്ടീഷൻസ്, നാല് കണ്ടീഷൻസ് ഒപ്പം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഡെഡ് ലോക്ക് ഉണ്ടാവുന്നുള്ളൂ. അത് യൂഷ്വലി ഒരു സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ നാല് കണ്ടീഷൻസും ഒന്നിച്ച് വരിക എന്നുള്ളത് വളരെ റയറസ്റ്റ് ഓഫ് റയറസ്റ്റ് കേസാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റിലേക്ക് എത്തുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ ഒരു നാല് കണ്ടീഷൻസും ഒപ്പം സംഭവിക്കില്ല, അതായത് ഡെഡ് ലോക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പ്രശ്നം വരുന്നില്ല എന്നുള്ള കൺക്ലൂഷനിലൂടെ ഡെഡ് ലോക്കിനെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിന് ഒരു ഡെഡ് ലോക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അതിന് നമുക്കത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ബൂട്ടായിട്ട് വീണ്ടും നമുക്ക് ആ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡാറ്റയ്ക്ക് അവിടെ ഒരു സേവ് ആയിട്ട് ഇരിക്കുകയോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരിക്കില്ല. അത് നമ്മൾ ഈ ഡെഡ് ലോക്കിൽ പ്രിവെൻഷൻ മെത്തേഡ് യൂസ് ചെയ്യണോ അല്ലെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യണോ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനനുസരിച്ചിരിക്കും. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ വളരെ കോൺഫിഡൻഷ്യൽ ആയ ഡാറ്റാസ് ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രിവെൻഷൻ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത് പോകാം. അപ്പം അതിന് വേണ്ടിയിട്ട് അതിൻ്റെതായ ഓവർഹെഡും കാര്യങ്ങളും സഫർ ചെയ്യേണ്ടതായിട്ട് വരും. സപ്പോസ് അത്ര വലിയ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് ഡെഡ് ലോക്ക് എന്നുള്ളൊരു സംഭവം തന്നെ ഇല്ല എന്നുള്ള രീതിയിലോട്ട് പോകുന്നത്, അതായത് ഇഗ്നോർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇങ്ങനെ ഡെഡ് ലോക്കിനെ ഇഗ്നോർ ചെയ്യുന്ന ഈ ഒരു അപ്രോച്ചിനെ പറയുന്നതാണ് ഓസ്ട്രിച്ച് അപ്രോച്ച് എന്നുള്ളത്. ഇപ്പൊ ഇത്രയാണ് നമുക്ക് ഡെഡ് ലോക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. എന്താണ് ഡെഡ് ലോക്ക് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു, കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു, ഹാൻഡിൽ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്. ഇനി കമ്മിങ് വീഡിയോയിൽ ഈ ഡെഡ് ലോക്ക് എന്നുള്ള ടോപ്പിക്കിനായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാനുള്ളത് ബാങ്കേഴ്സ് അൽഗോരിതം അതുപോലെ തന്നെ റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫുമാണ്, പിന്നെ അതിനോട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ന്യൂമറിക്കൽസും. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. ബൈ.